ഇമെയിലിനെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണില്ല. ഇന്ന് നമ്മൾ മൊബൈലിലും ലാപ്ടോപ്പിലുമൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇമെയിൽ. എന്താണ് ഇമെയിൽ, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇലക്ട്രോണിക് മെയിൽ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഇമെയിൽ. ഒരു യൂസറിന് ഒന്നോ അതിലധികമോ വ്യക്തികളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ മെസ്സേജുകൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ വഴി സെൻഡ് ചെയ്യുവാനുള്ള ഒരു സംവിധാനമാണ് ഇമെയിൽ. ഇമെയിൽ അക്കൗണ്ടുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ജിമെയിൽ, യാഹു, ഔട്ട്ലുക്ക് മുതലായവയിൽ നിന്ന് ഓരോ വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമെയിലുകളുണ്ട്. അതുകൂടാതെ ഓരോ കമ്പനികളും സ്ഥാപനങ്ങളും അവരുടെ ഡൊമൈനിനെ ബേസ് ചെയ്തുള്ള ഇമെയിലുകളുമുണ്ട്. ഇത്തരത്തിലുള്ള ഇമെയിൽ സേവനം ലഭിക്കുന്നതിന് സബ്സ്ക്രിപ്ഷൻ ചാർജ് കൊടുക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി തൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈൽ ഡിവൈസിൽ നിന്നോ ഒരു ഇമെയിൽ മറ്റൊരാൾക്ക് അയക്കുമ്പോൾ മെസ്സേജും ലഭിക്കേണ്ട ആളിൻ്റെ അഡ്രസ്സും അയക്കുന്നയാളിൻ്റെ മെയിൽ സെർവറിലെത്തുന്നു. മെയിൽ സെർവർ DNS കോണ്ടാക്റ്റ് ചെയ്ത് ഇമെയിൽ IDയിലെ ഡൊമൈനിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള IP അഡ്രസ് കണ്ടുപിടിക്കുകയും ആ ഡിവൈസുമായി ഒരു SMTP അഥവാ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ കണക്ഷൻ സ്ഥാപിച്ച് ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ റിസീവറിൻ്റെ മെയിൽ സെർവറിലെത്തുന്ന മെസ്സേജുകൾ റിസീവറിന് POP3 അല്ലെങ്കിൽ IMAP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് ബ്രൗസറിലോ ഇമെയിൽ ക്ലയൻറ്റിലോ ലഭ്യമാകും. ഇനി നമുക്ക് POP3 IMAP പ്രോട്ടോക്കോളുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നോക്കാം. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് POP. POP3 പ്രോട്ടോക്കോൾ യൂസ് ചെയ്താണ് നമ്മൾ മെയിൽ റിസീവ് ചെയ്യുന്നത് എങ്കിൽ സെർവറിലുള്ള മെയിലുകൾ ഇമെയിൽ ക്ലയൻറ്റിലേക്ക് ഡൗൺലോഡ് ആകുകയും സെർവറിൽ നിന്ന് അവ റിമൂവ് ആകുകയും ചെയ്യുന്നു. അതേസമയം IMAP അഥവാ ഇൻ്റർനെറ്റ് മെസ്സേജ് അക്സസ് പ്രോട്ടോക്കോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെസ്സേജസ് പൂർണ്ണമായും ഡൗൺലോഡ് ആകുന്നതിന് പകരം ഡേറ്റ്, സെൻഡർ ID, സബ്ജക്റ്റ് മുതലായ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഡൗൺലോഡ് ആകുകയും യൂസർ ഓപ്പൺ ചെയ്യുന്ന സമയം മാത്രം പൂർണ്ണമായ ഡേറ്റ ഡൗൺലോഡ് ആകുന്നു. അതുപോലെ തന്നെ സെർവറിൽ നിന്നും മെസ്സേജുകൾ റിമൂവ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഒന്നിലധികം ഡിവൈസുകളിൽ ഇമെയിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. IMAP ഉപയോഗിച്ചാണ് നമ്മൾ ഇമെയിൽ ക്ലയൻറ്റ് കോൺഫിഗർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇമെയിൽ ക്ലയൻറ്റിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഇമെയിലുകളും സെർവറിൽ സേവ് ആകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമ്മൾ IMAP യൂസ് ചെയ്ത് കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഈ സെർവറിലുള്ള സെൻഡ് ഐറ്റവും ഇൻബോക്സും എല്ലാം നമുക്ക് ആ ഡിവൈസിലും കിട്ടും. സെർവറിൽ എങ്ങനെയാണോ ഫോൾഡർ സ്ട്രക്ചർ, അതുപോലെ തന്നെ ആയിരിക്കും ക്ലയൻറ്റിലും വരുന്നത്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്, മോസില്ല തണ്ടർബേർഡ്, ആപ്പിൾ മെയിൽ തുടങ്ങിയ ഇമെയിൽ ക്ലയൻറ്റുകളിലെല്ലാം നമുക്ക് POP3 അല്ലെങ്കിൽ IMAP പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് ഇമെയിൽ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഇമെയിൽ ക്ലയൻറ്റ് യൂസ് ചെയ്യാതെ തന്നെ വെബ്മെയിലിൽ ഡയറക്റ്റ് ലോഗിൻ ചെയ്തും നമുക്ക് ഇമെയിൽ ആക്സസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.